മഴയുടെ സീസൺ തുടങ്ങി. എവിടെ നോക്കിയാലും പനിയും അനുബന്ധ രോഗങ്ങളുമെല്ലാമായി. നമുക്കതിനെ ചെറുക്കാൻ ഒരു ചുക്കുകാപ്പി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇലകൾ നന്നായി കഴുകിയെടുക്കുക. എന്തൊക്കെയാണെന്നല്ലേ? തുളസി, പനിക്കൂർക്കല, പേരയില, ഇവയെല്ലാം നന്നായി കഴുകിയെടുത്ത് വയ്ക്കുക. നമുക്ക് ചുക്കൊന്ന് അരകലിൽ വെച്ച് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം ചുക്ക്, കുരുമുളക് ഇവയെല്ലാം കൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇലകളിലേക്ക് ഇടുക. നമ്മളൊരു മൺകലത്തിലാണ് ഇന്ന് ചുക്കുകാപ്പി ഉണ്ടാക്കുന്നത്. ഇവയെല്ലാം മൺകലത്തിലേക്ക് ഇടുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് ചുക്കുകാപ്പി തയ്യാറാക്കാം. ചുക്കുകാപ്പി ഇന്ന് നമുക്ക് അടുപ്പിൽ വെച്ചാലോ? അടുപ്പിൽ വെക്കുമ്പം അതിനൊരു പ്രത്യേക സ്വാദ് കിട്ടും. അങ്ങനെ അടുപ്പിൽ തീ കത്തിച്ച് ചുക്കുകാപ്പി അടുപ്പിൽ വെച്ചു. ചുക്കുകാപ്പി നന്നായി തിളച്ച് വരുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം നമുക്കത് അടുപ്പിൽ നിന്നും വാങ്ങാം. ഇതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടണേ. ഞാൻ കാപ്പിപ്പൊടി ഇട്ടത് മിസ്സായിപ്പോയി, അതാ ഞാൻ കാണിക്കാഞ്ഞത്. മൺകലത്തിൽ നിന്നും ഒരു സ്റ്റീൽ കപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചുക്ക് കാപ്പി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിപ്പെട്ടി ചക്കരയും കൂടി ചിരണ്ടിയിടാം. ചക്കര ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പനിയൊക്കെ വരാതിരിക്കാനും വന്നവർക്കും പറ്റിയൊരൗഷധമാണ് ഈ ചുക്ക് കാപ്പി. ഞാൻ കുടിച്ചു നോക്കി, എനിക്കിഷ്ടമായി. എന്തായാലും ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും. എല്ലാവരും ചെയ്തു നോക്കുക.